നമസ്കാരം, ഞാൻ സിജു. ഏവർക്കും പാചകക്കാരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധാ ഡ്രില്ലിൽ കൊണ്ട് ഒരു ചെറിയ കടച്ചിൽ മിഷൻ. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരു ഡ്രില്ലിംഗ് മിഷൻ. ഒരു ഡ്രില്ലിംഗ് മിഷൻ വേണം. പിന്നെ ഇതൊരു രണ്ട് ക്ലിപ്പ് വേണം. ഒരു രണ്ട് ക്ലിപ്പ്, പിന്നെ ഒരു വർഷം പട്ടയുടെ കഷ്ണം, ഒരു വർഷം പട്ടയുടെ കഷ്ണം, പിന്നെ ഒരു ബോൾട്ട്, എട്ട് ബോൾട്ടും ബോൾട്ടും വേണം. രണ്ട് നെട്ടും, മൊത്തം മൂന്ന് നെട്ടും ഒരു ബോൾട്ടും വേണം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് അതൊരു മുള്ള് എന്ന് പറയും. ഇന്ന് കറക്ഷൻസ് കടയുന്ന ആൾക്കാർ പറയാനുള്ള പേര് മുള്ളെന്നാണ് പറയണം. ഞാൻ ഉണ്ടാക്കിയെടുത്താണത്. പിന്നെ ഇതൊരു ചെറിയ വർഷം പ്ലൈവുഡ് വേണം. പ്ലൈവുഡ് അത് ഇത് കട്ടറിങ് കട്ട് മെഷീനാണ്. കട്ടർ കട്ടറിലിട്ട് നമുക്ക് കട്ട് എടുക്കാം. ഇതാണ് പ്ലൈവുഡ് ഇരിക്കുന്നതാണ് പ്ലൈവുഡ് വർഷം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു 20 സെൻറ്റിമീറ്ററിലുള്ളത് കട്ട് ചെയ്യണം. നമ്മളൊരു 20 സെൻറ്റിമീറ്റർ പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്കതുപോലെ തന്നെ ചെറിയൊരു പീസ് വേണം കട്ട് ചെയ്തെടുക്കാം. ഒരു 20 സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. കഷ്ണങ്ങൾ വെട്ടി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം, പിന്നെ അതിന് ചെറിയ ചെറിയ ബോക്സ് ഉണ്ട്. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. ഇങ്ങനെ വേറെ ചെറിയ ചെറിയ പീസുകളിൻ്റെ ആവശ്യമുണ്ട്. ഇത് നമുക്ക് പിന്നെ ഇത് ഒരു ബോക്സാക്കി അടിച്ചു കിട്ടാം. നമുക്കതിവിടെ ഇങ്ങനെ ഈ ഡ്രില്ല് ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കണം. ഈ ഡ്രില്ല് നമുക്കിവിടെ ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കണം. ഡ്രില്ല് പിടിക്കുന്നത് നമ്മളിതിനകത്ത് തുളച്ചിനകത്ത് പിടിപ്പിക്കണം. തുളച്ച് ഇവിടെ പിടിപ്പിക്കുക. ഇവിടെ പിടിപ്പിക്കുന്ന സമയം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ ഗ്രൗണ്ടായിട്ട് എടുക്കണം. ഒന്ന് ഈ ഗ്രൗണ്ടിൽ ാണ് പിടിക്കുന്നത്. നേരെ വരണം, അത് നേരെ വരണം.
ഇത് അളന്ന് നോക്കാം. ഇങ്ങനെ ഒരു മറ്റൊരു റൈറ്റ് ആംഗിൾ ഇത് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു പീസ് കട്ട് ചെയ്തുകൊണ്ടിട്ടുണ്ട്. പീസ് ഇതുപോലെ നോക്കിയിട്ട് അടിയിലേക്ക് വീണ്ടും നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ചക്കരി ഇത് പറഞ്ഞ സ്ഥലം ആണങ്ങനെ ഇത് നോക്കിയിട്ട് ഇറങ്ങാൻ കിടക്കുന്ന ഒരു കപ്പ ഒരു പട്ടങ്ങൾ വളച്ചു കപ്പ നല്ല വളച്ചു ഈ കപ്പ ഇങ്ങനെ ഇവിടെ വെച്ച് ഒരു പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റന്ന് ബോൾട്ടിൻ്റെ അറ്റ ഈ ബോൾട്ടിൻ്റെ അറ്റന്ന് ഈ ബോൾട്ട് ഈ ബോൾട്ടിൻ്റെ അറ്റന്ന് കൂർമിച്ചിട്ടുണ്ട്. നമ്മൾ ബോൾട്ടിൻ്റെ അറ്റം കൂർത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ആ ബോക്സിലെ ആ ബോക്സിൻ്റെ അകത്തു നിന്ന് ഈ ബോൾട്ട് ഇതിനകത്ത് കടത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കടത്തുകയെന്ന് വെച്ച് എങ്ങനെ അത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വെച്ച് ടൈറ്റ് ചെയ്തു നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഇതൊന്ന് കൊടുക്കാം. തുണിൻ്റെ അകത്ത് വെച്ച് തുളച്ചോളൂ. നമ്മൾ ഇതുപോലെ രണ്ട് എന്താ രണ്ട് ചെറിയ വർഷം പട്ടി എടുത്തിടത്തുണ്ട്. രണ്ട് വർഷം പട്ടി എടുത്തിട്ടുണ്ട്. ഇത് വേസ്റ്റ് പീസാണ്. ഈ രണ്ട് കഷ്ണം വെച്ച് ഇങ്ങനെ അടിക്കണം. ഇത് എന്തിനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് തള്ളിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് വശത്തും നമ്മൾ കറക്കണം. രണ്ട് ദിവസം തറച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി നമ്മളിനി പതുക്കെ അങ്ങ് തള്ളിക്കൊള്ളത് ഇനി അത് കണ്ടതാനും കടക്കില്ല. ഇങ്ങനെ ഫ്രണ്ടും ബാക്കി മാത്രം ഡ്രില്ല് ഓൺ ചെയ്യാൻ പോണ ഇതാണ് നല്ല കൃത്യമായിട്ട് ഇവിടെ തറക്കെടുത്തോളാം. നമുക്കിതിനകത്ത് ഈസായിട്ട് ഇത് റെഡിയാണ്. നമുക്ക് കറക്റ്റാ പോയിന്റ് കിട്ടും കറക്റ്റാ പോയിന്റ് കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ഇതങ്ങ് അഴിച്ചു മാറും. നമ്മളുണ്ടാക്കി വെച്ചാൽ മുള്ളില്ലേ ഇനി നമുക്ക് വേണ്ടത് എന്താ ചെയ്യുന്ന നമുക്ക് വേണ്ടിയൊരു ഉളി ഇങ്ങനെ ഉളി പിടിക്കുമ്പോൾ ഉളി പിടിക്കുമ്പോൾ ഒരു സ്റ്റാൻഡ് വേണം. അതിന് ഇതൊക്കെ നിൽക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന ഈ സ്റ്റാൻഡ് വേണം. ഇതിൻ്റെ ലെവലിലാണ് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കാം. നമ്മൾ മറ്റേ പീസ് കൊണ്ടുണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ കൂട്ടി അങ്ങനെ പൂജയാണ്. നമ്മളിവിടെ ഒരു തടി ഇട്ടിട്ടുണ്ട് ഒരു കഷ്ണം. ഞാൻ തടി അവിടെ ഒന്ന് വറക്കണം. സംഭവം വറക്കുന്നു അടിച്ചു അടുത്തത് നേരെ
ദർശനം ഇതിൻ്റെ സെൻറ്റർ രണ്ട് സ്റ്റാമ്പ് വെച്ചിട്ട് കാണിക്കരുത്, അപകടമാണ്, കാണിക്കരുത്. നമ്മൾ ഇതിൻ്റെ അത്രയ്ക്ക് ഈ കഷ്ണം നമ്മൾ ഉണ്ടാക്കി വെച്ച കഷ്ണമല്ലേ, ഇതിൻ്റെ ഉണ്ടാക്കി വെച്ച കഷ്ണം നമ്മളിതിൻ്റെ അത്ര വയസ്സാണ് നമ്മൾ പതുക്കെ നമ്മൾ പതുക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം അതൊന്ന് അഡ്ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് മുട്ടോ, ഇങ്ങനെ നമുക്ക് ഓൺ ചെയ്യാം. അതൊരു പൂ അല്ല ഒരു ചട്ടി പോലെ എന്തെങ്കിലും സാധനം ഒന്ന് കടഞ്ഞു വേണ്ട. സാധാരണ ഡ്രില്ലിങ്ങിൻ്റെ ഒരു സാധാരണ ഡ്രില്ലുകൊണ്ട് നമുക്ക് ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല.